മേലിച്ചലാണ് തീരത്ത് ജൈവസമ്പത്തിനെ നശിപ്പിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. കിടങ്ങൂർ ചെക്ക് ഡാമിന് സമീപം ഇല്ലിക്കാടുകൾ വെട്ടിനീക്കി മണ്ണെടുത്തു മാറ്റിയാണ് പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇല്ലിയും മുളയും ഈട്ടയും വച്ചുപിടിപ്പിക്കാൻ സർക്കാർ കോടികൾ മുടക്കുമ്പോഴാണ് കിടങ്ങൂരിൽ ആറ്റുതീരത്തെ ഹരിതഭംഗി നശിപ്പിച്ച് മണ്ണ് നീക്കം ചെയ്യാൻ അധികൃതർ മൗനാനുവാദം നൽകുന്നതെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആരോപിച്ചു. മീനച്ചിലാറിന്റെ തീരത്ത് കിടങ്ങൂർ ചെക്ക് ഡാമിന് സമീപമാണ് പരിസ്ഥിതിക്ക് ദോഷകരമായ വിധത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇല്ലിക്കാടുകൾ വെട്ടിമാറ്റി തീയിട്ട് നശിപ്പിക്കുകയും മണ്ണ് നീക്കം ചെയ്യുകയും ചെയ്തത് അധികൃതരുടെ അനുമതിയില്ലാതെയാണെന്ന് പരിസ്ഥിതി പ്രവർത്തകനും മീനച്ചിൽ നദീ സംരക്ഷണ സമിതി പ്രസിഡന്റുമായ പ്രൊഫസർ എസ് രാമചന്ദ്രൻ പറഞ്ഞു. തീരത്തുനിന്ന് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിയമപരമായ യാതൊരു അനുമതിയുമില്ലാതെയാണ്. ആറ്റുതീരം പൊതുസ്വത്താണ്. പൊതുസ്വത്തായ ആറ്റുതീരം നന്നായി സംരക്ഷിക്കേണ്ടത് പൊതുവായ ബാധ്യതയാണ്. പക്ഷേ ഇതിനെയെല്ലാം ലംഘിച്ചുകൊണ്ടാണ് വസ്തു ഉടമ ആറ്റുതീരത്തെ സസ്യ കവചമാകെ ഹിറ്റാച്ചി കൊണ്ട് നശിപ്പിച്ച് ഏതാണ്ട് 300 ലോഡോളം മണ്ണ് അവിടെ നിന്ന് ലോറികളിൽ നീക്കം ചെയ്തിരിക്കുന്നത്. ഇത് ആ സസ്യകവചമില്ലാതാകുന്നതോടുകൂടി തീരത്തിൻ്റെ ഭദ്രത നഷ്ടപ്പെടുകയും അവിടെ അശാസ്ത്രീയമായ കോൺക്രീറ്റ് നിർമ്മിതികൾ വന്നാൽ അത് തീരത്തിൻ്റെ മറുഭാഗങ്ങളിൽ വലിയ തോതിലുള്ള ഇടിച്ചിലിന് കാരണമാകുകയും ചെയ്യും. ആറ്റുതീരത്തെ പുതിയ വീടിന് മുന്നിൽ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായാണ് ഇവിടുത്തെ ഹരിതഭംഗി നശിപ്പിക്കുന്ന തരത്തിൽ ഇല്ലിക്കാടുകൾ വെട്ടിനീക്കിയത്. ഒന്നുകൂടി ഇതോടൊപ്പം വൻതോതിൽ മണ്ണ് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. രീതിയിൽ കിടങ്ങൂർ പാലത്തിങ്കിൽ നിന്ന് പടിഞ്ഞാറേക്ക് ഒഴുകി വന്ന് 90 ഡിഗ്രിയിൽ തെക്കോട്ട് തിരിഞ്ഞു പോകുന്ന ഇടത്താണ് ആറ്റുതീരം ഇപ്പോൾ കുഴിച്ചിട്ടുള്ളത്. 100 മീറ്റർ വീതിയിൽ ആറ് നിറഞ്ഞൊഴുകി വരുന്ന വെള്ളം 90 ഡിഗ്രിയിൽ തെക്കോട്ട് തിരിയുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ വേണ്ട ഇടം പുഴയുടെ ഇരുവശത്തും ഉണ്ടാവേണ്ടത്. പക്ഷേ തീരം മുഴുവൻ കോൺക്രീറ്റ് ചെയ്ത് വളരെ ഉയരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഓരോ ചെറിയ മാറ്റം പോലും ഈ ഒഴുക്കിനെ ഏറ്റുവാങ്ങാനുള്ള പുഴയുടെ കരുത്ത് ഇല്ലാതാക്കും. അപ്പോൾ വെള്ളം മറുകരയിലേക്ക് കുത്തി മറുകരയിൽ പ്രവചനാതീതമായ നാശനഷ്ടങ്ങളുണ്ടാകും. 60 മീറ്ററോളം നീളത്തിലാണ് ഇല്ലിക്കാട് ഹിറ്റാച്ചി കൊണ്ട് തകർത്ത് തീയിട്ട് മണ്ണ് കടത്തിയത്. ഫെബ്രുവരി 23 വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നുവെങ്കിലും ഭൂരേഖ തഹസീൽദാരുടെ തീരുമാനപ്രകാരം സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കുകയായിരുന്നു. എന്നാൽ മീനച്ചിലാറിൻ്റെ തീരത്ത് ഇത്രയും മണ്ണ് നീക്കം ചെയ്യാൻ അനുമതി നൽകിയത് പരിസ്ഥിതി സംരക്ഷണ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രൊഫസർ എസ് രാമചന്ദ്രൻ പറയുന്നു. കേരള നദീതീര സംരക്ഷണ നിയമമനുസരിച്ച് നദീതീരത്ത് യാതൊരു അനുമതിയും നിർമ്മാണ പ്രവർത്തനവും ജില്ലാ കളക്ടറുടെ പ്രത്യേക അനുമതിയില്ലാതെ ചെയ്യാൻ പാടില്ല. നദീതീര സംരക്ഷണവുമായി ബന്ധപ്പെട്ട ജില്ലാ സമിതിയുണ്ട്. ആ ജില്ലാ സമിതി മീനച്ചിലാറിൻ്റെ തീരങ്ങളെ ഭദ്രമായി സംരക്ഷിക്കുന്നതിനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതാണ് വസ്തുത. നദീതീര സംരക്ഷണ സമിതിയുടെ അവസാനത്തെ യോഗം ചേർന്നത് 2018 മെയ് 30 ആ യോഗം വീണ്ടും വിളിച്ചു കൂട്ടണമെന്നും തീരമാകെ നശിപ്പിക്കുന്ന രീതിയിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയിട്ടും ഇതുവരെയും യോഗം വിളിച്ചു കൂട്ടിയിട്ടില്ല. ആറ്റുതീരം സംരക്ഷിക്കുന്നതിനും പരിസ്ഥിതിയെ സംരക്ഷിച്ച് നിലനിർത്തുന്നതിനും ഇല്ലിക്കാടുകളും മറ്റും വെച്ചുപിടിപ്പിക്കാൻ സർക്കാർ കോടികൾ മുടക്കുമ്പോൾ ഇവിടെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ മണ്ണ് നീക്കം ചെയ്യപ്പെടുകയായിരുന്നു. തടയണയോട് ചേർന്ന് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ആറ്റിലെ ഒഴുക്കിൻ്റെ ഗതിവേഗതയെ ബാധിക്കുമെന്നും ഇപ്പോൾ തന്നെ തീരമിടിഞ്ഞുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുമെന്നും ആശങ്ക ഉയരുകയാണ്. ആറ്റുതീരവും ഹരിതഭംഗിയും പരിസ്ഥിതിയും സംരക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥരുടെ മൗനാനുവാദത്തോടെ ഇവിടെ ആറ്റുതീരത്ത് മണ്ണെടുക്കലും ജൈവ വൈവിധ്യങ്ങളെ നശിപ്പിക്കലും അരങ്ങേറുകയായിരുന്നു. ഒരു മരം മുറിക്കുമ്പോൾ പോലും പ്രതിഷേധമുണ്ടാകുന്ന നാട്ടിൽ 60 മീറ്ററോളം ഇല്ലിക്കാടുകളടക്കമുള്ള ജൈവ സമ്പത്താണ് നശിപ്പിക്കപ്പെട്ടത്. ക്യാമറമാൻ അനിൽ കുറിച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ, സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.